ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബാത്തിന എക്സ്പ്രസ് വേയും ഖസായിൽ ഇക്കോണമിക് സിറ്റിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് യാത്രക്കാർക്കായി തുറന്നു നൽകി. ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലാണ് പുതിയ പാത ഒരുക്കിയത്. ലോജിസ്റ്റിക് മേഖലയിൽ ഒമാന്റെ പുതിയ കാൽവെപ്പായി. ഖസായിൽ സിറ്റിയിലേക്ക് യാത്രയ്ക്കും ചരക്ക് കടത്തിനും കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ പാത നിർമ്മിച്ചിരിക്കുന്നത്. 7 കിലോമീറ്ററാണ് റോഡിൻ്റെ ദൈർഘ്യം. ബാത്തിന എക്സ്പ്രസ് പാതയിലേക്കുള്ള വഴിയിൽ വിവിധ എക്സിറ്റുകളും സർവീസ് റോഡുകളിലേക്കുള്ള പ്രവേശനവും പുതിയ റോഡിൻ്റെ പ്രത്യേകതയാണ്. ഇരുവശങ്ങളിലേക്കും 2 വരി പാതയാണ് റോഡ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ ബാരിയറുകളും വഴിവിളക്കുകളും റോഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 1.5 വർഷം കൊണ്ടാണ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്കയോട് ചേർന്നാണ് സംയോജിത സാമ്പത്തിക നഗരമായ ഖസായിൽ സിറ്റി. പൊതുസ്വകാര്യ മേഖലകളുടെ പങ്കാളിത്തത്തോടെയുള്ള ആദ്യത്തെ സംയോജിത സാമ്പത്തിക നഗരമാണിത്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം, സുവൈത്ത് തുറമുഖം, സോഹർ തുറമുഖം എന്നിവിടങ്ങളിൽ നിന്നും ഏകദേശം 2 മണിക്കൂർ ദൂരമുള്ള ബാത്തിന എക്സ്പ്രസ് വേയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോജിസ്റ്റിക്സ്, ഇൻഡസ്ട്രിയൽ, ഫുഡ്, ഫാർമസ്യൂട്ടിക്കൽ, ക്ലീൻ എനർജി തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇവിടെ സംരംഭങ്ങൾ ഇവിടെയുണ്ട്. ഗൾഫ് നാടുകളിലേക്കുൾപ്പെടെയുള്ള അരി കയറ്റുമതി വിലക്ക് ഇന്ത്യ നീക്കി. ബസുമതി, ഇതര വെള്ള അരി കയറ്റുമതി നിരോധനമാണ് നീക്കം ചെയ്തത്. വില കുറയാൻ ഇത് കാരണമാകും. ഗാസ മുനമ്പിലും ലബനൻ ചെങ്കടൽ മേഖലകളിലും ഉടൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഒമാൻ. ഐക്യരാഷ്ട്രസഭയുടെ 79th ജനറൽ അസംബ്ലിയിൽ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ അഹമ്മദ് അൽ ബുസൈദിയാണ് ഒമാന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഫലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുക, കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തർക്കങ്ങൾ പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം മുന്നിട്ടിറങ്ങണം, സഹിഷ്ണുതയ്ക്ക് മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടക്കത്തിൽ അന്താരാഷ്ട്ര നിയമവും സമാധാനവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഉറച്ച നേതൃത്വത്തിന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനെ സെയ്ദ് ബദർ ബിൻ ഹമ്മദ് അൽ ബുസൈദി അഭിനന്ദിച്ചു. വിപണി പിടിക്കാൻ യഥാർത്ഥ വിലയിലും കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. കൂടുതൽ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനും വിപണിയിൽ ആധിപത്യം നേടുന്നതും ലക്ഷ്യം വെച്ച് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരക്ക് യഥാർത്ഥ നിരക്കിനേക്കാൾ കുറച്ച് നൽകുന്നത് കുത്തക നിയന്ത്രണ നിയമത്തിൻ്റെയും മത്സര സംരക്ഷണ നിയമത്തിൻ്റെയും ലംഘനമാണെന്നും മന്ത്രാലയം വ്യാപാരികൾക്ക് നൽകിയ അറിയിപ്പിൽ വ്യക്തമാക്കി. വാണിജ്യ മേഖലയിൽ ഫലപ്രദമായ മത്സര സാഹചര്യമൊരുക്കുന്നതിന് ഇളവുകളും ഡിസ്കൗണ്ടുകളും പ്രഖ്യാപിക്കുന്നതിന് നടപടികൾ എളുപ്പമാക്കിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ വിലയിലും കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നത് വാണിജ്യ മേഖലയെ തന്നെ സാരമായി ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ്. അതേസമയം ഒമാനിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പ്രമോഷനുകളും ഡിസ്കൗണ്ടുകളും ഓഫറുകളും പ്രഖ്യാപിക്കുന്നതിന് അധികൃതരുടെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന് നേരത്തെ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഉപഭോക്തൃ സംരക്ഷണ വിഭാഗവുമായി സഹകരിച്ചാണ് മന്ത്രാലയം തീരുമാനം. മുൻകൂർ അനുമതിയില്ലാതെ 30% വരെ ഇളവുകളും ഡിസ്കൗണ്ടും നൽകാൻ സാധിക്കും. കിഴിവുകളും പ്രമോഷണൽ ഓഫറുകളും ആഴ്ചയിൽ തുടർച്ചയായി 3 ദിവസത്തിൽ കൂടാനും പാടില്ല. പ്രമോഷനുകൾ മാസത്തിൽ 3 തവണയിൽ കൂടുതൽ നൽകരുതെന്ന വ്യവസ്ഥയുമുണ്ട്. മുൻകൂർ അനുമതി ആവശ്യമില്ലെങ്കിലും കിഴിവുകളോ പ്രമോഷണൽ ഓഫറുകളോ നൽകുന്നുണ്ടെങ്കിൽ അക്കാര്യം ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തെ അറിയിച്ചിരിക്കണം. പ്രത്യേക മെയിൽ വിലാസത്തിലേക്ക് വിവരങ്ങൾ അറിയിക്കാം. നേരത്തെ മുൻകൂർ അനുമതി നിർബന്ധമായിരുന്നു എങ്കിലും പ്രാദേശിക കച്ചവടം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. വാണിജ്യ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനും വിപണിയിലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ന്യായമായ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയാണ് ഇതുവഴി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കാറ്റും ഇടിയോടും കൂടി മഴ അനുഭവപ്പെട്ടു. സമായിൽ നക്കൽ, റുസ്താഖ് നക്കൽ, ബുറേബി, ദംഗ്, അൽ അവാബി സ്ട്രീറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത്. അതേസമയം അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴ കിട്ടിയത് കടുത്ത ചൂടിന് ആശ്വാസം പകരുന്നതായാണ് പ്രദേശവാസികൾ പറഞ്ഞത്.
മഴ ലഭിച്ച സ്ഥലങ്ങളിലെല്ലാം രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. ഉച്ചയോടെ പതിയെ തുടങ്ങിയ മഴ രാത്രിയാണ് ശക്തി കൂടിയത്. വാദികൾ നിറഞ്ഞൊഴുകുന്നതിന് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി നേരിയ തോതിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അതേസമയം ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച 10 മുതൽ 60 മില്ലിമീറ്റർ തീവ്രതയുള്ള മഴ ലഭിച്ചേക്കും. കനത്ത കാറ്റും ഇടിമിന്നലും ഉണ്ടായേക്കാം. ആലിപ്പഴ വർഷവും ഉണ്ടാകും. അൽഹജർ പർവ്വതങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഒമാൻ കടലിൻ്റെ തീരപ്രദേശങ്ങളിലേക്ക് മഴ വ്യാപിക്കാനും സാധ്യതയുണ്ട്. ദോഫർ ഗവർണറേറ്റിൻ്റെ തീരപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും അലവസ്ത ഗവർണറേറ്റിൻ്റെ ചില ഭാഗങ്ങളിലും 10 മുതൽ 20 മില്ലിമീറ്റർ വരെ ലഭിച്ചേക്കും. മണിക്കൂറിൽ 27 മുതൽ 65 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും. ഇതിൻ്റെ ഫലമായി ദോഫാറിലും അൽവുസ്തയിലും പൊടി ഉയരാനും സാധ്യതയുണ്ട്. ഇത് ദൂരക്കാഴ്ചയെ ബാധിച്ചേക്കും. അറബിക്കടലിൽ 2 മുതൽ 2.5 മീറ്റർ വരെ തിരമാലകൾ ഉയരും. അതേസമയം ഒമാൻ കടലിൽ 1.5 മുതൽ 2 മീറ്റർ വരെയായിരിക്കും തിരമാലകൾ. ചൊവ്വാഴ്ച ദോഫർ ഗവർണറേറ്റിലെയും ഹജർ പർവ്വത നിരകളിലും തീരപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും 10 മുതൽ 20 മില്ലിമീറ്റർ വരെ മഴ പെയ്തേക്കും. ഒമാൻ കടലിൻ്റെ തീരപ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിച്ചേക്കാം. മണിക്കൂറിൽ 27 മുതൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ജിദ്ദയിലെ ഇന്റർനാഷണൽ ഷോപ്പിംഗ് സെന്ററിൽ വൻ തീപിടുത്തം. നഗരത്തിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ റൌദ ഡിസ്ട്രിക്റ്റിൽ മദീന റോഡിൽ മുറബ പാലത്തിനടുത്ത് ലെമറിഡിയൻ ഹോട്ടലിനോട് ചേർന്നാണ് ഇന്റർനാഷണൽ ഷോപ്പിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് രാവിലെ 8 മണിക്കുണ്ടായ തീപിടുത്തത്തിൽ ഷോപ്പിംഗ് സെന്ററിനകത്തുള്ള സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ നിരവധി ഷോപ്പുകൾ കത്തി നശിച്ചു. തീപിടുത്തത്തിൽ കോടിക്കണക്കിന് റിയാലിൻ്റെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അഗ്നിശമന രക്ഷാസേനയുടെ നിരവധി യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഷോപ്പിംഗ് സെന്ററിലേക്കുള്ള പ്രവേശനം സുരക്ഷാ വിഭാഗം തടഞ്ഞിട്ടുണ്ട്. അതേസമയം നിരവധി മലയാളികൾ ജോലി ചെയ്യുന്ന വിവിധ ഷോപ്പുകൾ തീക്കിരയായിട്ടുണ്ട്. 4.5 പതിറ്റാണ്ട് മുമ്പ് നിലവിൽ വന്ന 75,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഷോപ്പിംഗ് സെന്ററാണിത്. 16 ഇന്ത്യൻ തടവുകാരെ രാജകീയ മാപ്പ് കൊടുത്തു മോചിപ്പിച്ചതിന് ഹമദ് രാജാവിനോടും കിരീടാവകാശിയോടും ബഹ്റൈൻ അധികാരികളോടും ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് നന്ദി അറിയിച്ചു. സെപ്റ്റംബർ 4 ഇവർക്ക് പൊതുമാപ്പ് നൽകിയത്. ഇതോടെ ഈ വർഷം പൊതുമാപ്പ് ലഭിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 126 അംബാസിഡർ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഓപ്പൺ ഹൗസിൽ വ്യക്തമാക്കി. എംബസിയുടെ കോൺസുലർ സംഘവും അഭിഭാഷക സമിതിയും ഓപ്പൺ ഹൗസിൽ പങ്കെടുത്തു. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം ഭാഷകളിൽ നടത്തിയ ഓപ്പൺ ഹൗസിൽ 50 ഇന്ത്യൻ പൗരന്മാരാണ് പങ്കെടുത്തത്. കുവൈറ്റിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി ഹവല്ലി ജാബറിയ ഗവർണറേറ്റുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനകളിൽ ട്രാഫിക് നിയമങ്ങൾ ഉൾപ്പെടെ ലംഘിച്ച 2000 പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. 1st ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനകളിലാണ് ഇന്ത്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ഒട്ടേറെ പ്രവാസികൾ പിടിയിലായത്. ജനറൽ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ട്രാഫിക്, ജനറൽ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് റെസ്ക്യൂ പോലീസ്, പബ്ലിക് സെക്യൂരിറ്റി സെക്ടർ എന്നിവയുൾപ്പെടെ നിരവധി വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധനകൾ നടത്തിയതെന്ന് ജനറൽ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സെക്യൂരിറ്റി റിലേഷൻസ് ആൻഡ് മീഡിയ അറിയിച്ചു.